ഓപ്പറേഷൻ നല്ല രീതിയിൽ നടന്ന് ചിറ്റ വേഗം സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിച്ച് വിളക്കെത്തിച്ചതാ. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, വിളക്ക് കത്തിക്കുമ്പോ തന്നെ അത് കെട്ടുപോകുക. അതുകൊണ്ട് മനസ്സിന് വല്ലാത്ത പേടി തോന്നുക. ഞാനിതുപോലെയുള്ള കാര്യങ്ങളൊന്നും സീരിയസ് ആയിട്ട് എടുക്കാറില്ല. പക്ഷേ പ്രാർത്ഥിച്ചത് അത് നമ്മുടെ ചിറ്റയ്ക്ക് വേണ്ടിയായതിനാൽ ഒരു പേടി തോന്നുക. എന്താ മുരളേട്ടാ ഇത്? ഇതിനൊക്കെയാണോ വിഷമിച്ചിരിക്കുന്നത്? കാറ്റടിച്ചിട്ടായിരിക്കും വിളക്ക് കെട്ടത്. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, മുരളേട്ടൻ ചെയ്യുന്നതിന് പകരം ഞാൻ നാളെ രാവിലെ അമ്പലത്തിൽ പോയി അടിപ്രദക്ഷിണം ചെയ്തോളാം. ഉറപ്പായിട്ടും അമ്മായി പൂർണ്ണ ആരോഗ്യത്തോടെ വീട്ടിലേക്ക് വരും. നോക്കിക്കോ. എന്തു പറയാന, യാതൊരു മാറ്റമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. മുരളിയേട്ടൻ ഇപ്പം വല്ലാത്ത വിഷമത്തിലായിരിക്കും അല്ലേ? മുരളിയേട്ടന്റെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം. മണിക്കുട്ടി നാളെ അമ്പലത്തിൽ പോയി ചിറ്റയ്ക്ക് വേണ്ടി അടിപ്രദക്ഷിണം ചെയ്യാന്ന് പറഞ്ഞിരിക്കുക. അവൾ അവിടെ പോയി അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും ചിറ്റ വേഗം സുഖം പ്രാപിക്കുന്ന എനിക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ മണിക്കുട്ടിക്ക് ഈ കുടുംബത്തോട് എത്രമാത്രം സ്നേഹവും കരുതലുവാ. അവളെല്ലാവരെയും ഒരു പക്ഷഭേദവും കാണിക്കാതെ വലിയ അളവിലാ സ്നേഹിക്കുന്നേ. ഞാനും അവളെപ്പോലെ ആകാൻ എപ്പോഴും ആശിക്കാറുണ്ട്, പക്ഷെ കഴിയാറില്ല, ഇടയ്ക്കൊക്കെ തെറ്റിപ്പോകും. എന്നാ ശരി ശ്വേതെ, ഞാനൊന്ന് പുറത്തേക്ക് പോവുക, അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നേക്കാം. ശരി മുരളിട്ട. നീ എന്ത് പണിയാ കാണിച്ചേ? അമ്മായിക്ക് അസുഖം ഭേദമായ വിവരം നീ എന്താ മുരളിയേട്ടന്റെ അടുത്ത് പറയാതിരുന്നേ? ആ പറമോളെ. അച്ഛാ, കുറച്ചു നേരത്തിനുള്ളിൽ മുരളിയേട്ടൻ ഹോസ്പിറ്റലിലേക്ക് വരും. ഇപ്പൊ കുറച്ച് ഭേദമുണ്ടെന്നുള്ള കാര്യമൊന്നും മുരളിയേട്ടൻ അറിയാൻ പാടില്ല, മനസ്സിലായല്ലോ? എന്താ മോളെ? എല്ലാത്തിനും കാരണം ആ പൗർണമിയോ. നാളെ അവൾ അമ്പലത്തിൽ അടിപ്രദക്ഷിണം നടത്തുമെന്ന് മുരളിയേട്ടനോട് പറഞ്ഞിരിക്കുക. ഇനിയൊരു പക്ഷെ അവൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അമ്മായിക്ക് അസുഖം ഭേദമായെന്ന് മുരളിയേട്ടൻ വിശ്വസിക്കാൻ ചാൻസ് കൂടുതലാ. അതുകൊണ്ട് പറയാം, തൽക്കാലം മുരളിയേട്ടനൊന്നും അറിയണ്ട. അപ്പോ ഡോക്ടർ പറയാണെങ്കിലോ? അച്ഛാ, നമ്മള് രാവിലെ കണ്ട ഡോക്ടർ ഇപ്പോ ഡ്യൂട്ടി മാറി പോയിട്ടുണ്ടാവും. അമ്മാവാ, എന്തായി മോനെ? മുരളി അളിയൻ ചേച്ചിയെ കൊല്ലാൻ നോക്കി മോനെ. അച്ഛനോ? അതെ മോനെ, രാവിലെ എന്താ ഉണ്ടായെന്നറിയോ? എനിക്കല്ല ഭ്രാന്ത്, നിന്റെ ചേച്ചിക്കാ ഭ്രാന്ത്. ഇവളെ ജീവനോടെ ഇരുന്ന ഇനി ഒരുപാട് പേര് മരിക്കേണ്ടി വരും. കൊല്ലും ഞാൻ ഇവളെ, കൊല്ലും ഞാൻ ഇവളെ. എന്നെ വിട, എന്നെ വിട, വിടില്ല ഞാൻ ഇവളെ. ഈ സമയത്ത് ഞാൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ പേഷ്യന്റ് മരിച്ചു പോയിട്ട്. ഇയാളെല്ലാം തൊലച്ചല്ലോ ഡോക്ടർ. പൾസ് റേറ്റ് ഒരുപാട് കുറഞ്ഞോണ്ടിരിക്ക. ഇനി കളയാൻ സമയമില്ല. ഇവരുടെ നില ശരിക്കും സീരിയസ് ആണ്. ഡ്യൂട്ടിയിലുള്ള എല്ലാ ഡോക്ടേഴ്സിനോടും പെട്ടെന്ന് വരാൻ പറയണം. ഇവർക്ക് കാർഡിയക് പ്രോബ്ലം ആണെന്ന് തോന്നുന്നത്. പെട്ടെന്ന് ഓടിച്ചല്ലേ, ചെന്ന് വിളിച്ചോണ്ടോ. ശ്വേത ഇളക്കി വിട്ട് ഈ കണ്ട നാടകങ്ങൾ മുഴുവൻ കളിപ്പിക്കുന്നത്. നീ ആണെങ്കിൽ അതെല്ലാം വിശ്വസിക്കുന്ന ഒരു മണ്ടനും. ഇനി ആ വായിന്ന് ചിറ്റയെ പറ്റി മോശമായ ഒരു വാക്ക് പുറത്തു വന്നാ പിന്നെ അച്ഛനെന്ന സ്ഥാനം ഞാൻ മറക്കും. അല്ലെങ്കിലും എനിക്ക് ആ വീട്ടിൽ എന്ത് സ്ഥാനമുള്ളത്? അവിടെ ഉള്ളവരെല്ലാം ഒരു വേലക്കാരനെക്കാളും കഷ്ടമായിട്ടല്ലേ എന്നെ കാണുന്നതും എന്നോട് പെരുമാറുന്നതും. ആ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്കൊന്നും അറിയില്ല. അതല്ലേ ആ വീട്ടിൽ എനിക്കുള്ള സ്ഥാനം. നീ എന്നെ കൊണ്ടുപോയി പോലീസിൽ ഏൽപ്പിക്ക. ഞാൻ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ അവിടെ പറഞ്ഞോളാം. എന്നാലേ നിന്റെ ചിറ്റയുടെ യോഗ്യത എന്താന്ന് ഈ നാട്ടുകാരറിയൂ.
കുറച്ച് മുൻപ് ഡോക്ടർ എന്നോട് നിങ്ങളെ പോലീസിൽ ഏൽപ്പിക്കട്ടെ എന്ന് ചോദിച്ചതാ. ഞാൻ പറഞ്ഞത് തടഞ്ഞതാ. എന്തിനാ തടഞ്ഞേ? എന്തിനാ തടഞ്ഞേന്ന്? അത് വേണ്ടായിരുന്നു. ഇപ്പൊ നീ ഇത് തടഞ്ഞാ നിന്റെ ചിറ്റയെ ഞാൻ കൊല്ലാൻ പോകുന്നത് ആർക്കും തടയാനാവില്ല. അച്ഛാ, ഇന്ന് ഞാൻ വിചാരിച്ച കാര്യം നടന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അതിലും വലിയ കാര്യങ്ങളല്ലേ ഇവിടെ നടന്നത്. ശരിയാവളെ, സാധാരണയായി വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാലെന്ന് പറയാറുണ്ട്. അതുപോലെ ഇന്ന് നിന്റെ കാര്യത്തില് എല്ലാ കാര്യങ്ങളും എന്റെ മോള് ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു കണ്ടില്ലേ മോളെ? ശരി അച്ഛാ, എന്റെ ശത്രുവായ പൗർണമിക്കും എന്റെ കല്യാണം നടക്കരുതെന്ന് ആഗ്രഹിച്ച ദാമോദരൻ അമ്മാവനും ശരിക്കും കിട്ടി. ഇനിയൊരിക്കലും അവർ ഈ വീട്ടിലേക്ക് കയറി വരില്ല. ഇനി എന്റെ കല്യാണം മുരളിയേട്ടനൊപ്പം നടക്കുന്നത് ആരെ കൊണ്ടും തടസ്സപ്പെടുത്താനും കഴിയില്ല. ഞാൻ പ്രാർത്ഥിച്ചതൊന്നും അപ്പൊ ഫലിച്ചില്ല, പക്ഷേ ഇപ്പൊ എല്ലാം ഫലിക്കുന്നു. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അച്ഛൻ എങ്ങോട്ടാ ഇപ്പൊ പോകുന്നേ? മുരളിയേട്ടൻ അറിയാതെ വിഷമത്തിൽ എന്തോ പറഞ്ഞെന്ന് വെച്ച് അച്ഛനങ്ങ് ഇറങ്ങി പോവാ? ഞാൻ പിന്നെന്താ മോളെ ചെയ്യണ്ടേ? കാല് വളരുന്നു കൈ വളരുന്നു നോക്കി എന്റെ തോളത്ത് കിടത്തി വളർത്തിയ കുഞ്ഞാവൻ അവന്റെ മുമ്പിൽ വെച്ച മഹേഷനോട് ദേഷ്യപ്പെട്ടു. ഞാനവിടെ നിൽക്കുന്ന ആർക്കും ഇഷ്ടമല്ലെങ്കിൽ പോകുന്നതല്ലേ മോളെ നല്ലത്? പോരാത്തിന് ശാരദയും ഞാൻ കാരണം അവരുടെ എല്ലാം ഉപയോഗിച്ച് നാണം കെട്ടില്ല. എനിക്ക് സഹിക്കാൻ കഴിയില്ല മോളെ, എന്നെ തടയരുത്. ഞാൻ പറയുന്നൊന്ന് കേക്കച്ചാ, ഈ വീട്ടിലെ എല്ലാ കഷ്ടപ്പാടും സഹിച്ച് മുരളിയേട്ടനും പൗർണമിക്കും വേണ്ടി ആത്മാർത്ഥമായി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അച്ഛനൊരാള് മാത്രം. ഇപ്പൊ നടന്ന ഈ പ്രശ്നങ്ങളൊന്നും അല്ലാതെ ആർക്കും മനസ്സിലാവാത്തൊരു കാര്യം നമ്മുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. എന്താ മോളെ പുതിയൊരു കഥ? ഇതൊരിക്കലും പുതിയ കഥയല്ലച്ച. നമ്മുടെ വീട്ടിൽ അമ്മായിയെ ശ്വേതയെ എതിർത്ത് നിന്ന് മുരളിയേട്ടനെയും അതുപോലെ നമ്മുടെ പൗർണമിയെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു അദൃശ്യ ശക്തിയാണ്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ. മറ്റുള്ളവരെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത ആ കഥയാണ് നമ്മളിപ്പോ വിശ്വസിച്ചു പോകുന്ന ഒരേ ഒരു കാര്യം. ശ്വേതയുടെ ബർത്ത്ഡേയുടെ ആ ദിവസം അവിടെ നടന്ന ആ സംഭവങ്ങൾക്കെല്ലാം കാരണം ആ ശക്തി തന്നെയാണ് അച്ഛ. പൗർണമിയുടെ പൂജയ്ക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ മുരളിയേട്ടനെ അന്നവിടെ പൂജ നടക്കുന്ന ആ അമ്പലത്തിൽ എത്തിച്ചതും ആ ശക്തി തന്നെയാണ് അച്ഛ. ആ സമയത്ത് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അന്ന് ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ തീരുമാനിച്ചപ്പോ എന്നെ അന്ന് അവിടുന്ന് പോകാതെ തടഞ്ഞു നിർത്തിയതും അതേ ശക്തി തന്നെയാണ് അച്ഛ. അന്ന് രാത്രി എല്ലാരും ഉറങ്ങിക്കിടന്ന സമയത്ത് ആരും അറിയാതെ പൂജ നടത്താൻ നോക്കിയപ്പോ പൂജ നടത്താമെന്ന ആ ശങ്കരിയമ്മയെ അവിടെ നിന്ന് അടിച്ചോടിച്ചതും അതേ ശക്തി തന്നെയാണ് അച്ഛ. അതുമാത്രമല്ല, അമ്മായി എങ്ങോട്ട് നോക്കിയാലും ആ സ്ഥലങ്ങളിലെല്ലാം ഓരോ കാഴ്ച കണ്ട് പേടിക്കുന്നതും ഇന്നിപ്പോ ഇങ്ങനെ എങ്ങോട്ട് ഇറങ്ങാൻ വയ്യാതെ അമ്മായി കിടക്കുന്നതിന്റെ കാരണം ആ ശക്തി ചെയ്യുന്നോണ്ട് മാത്രം. പൗർണമി എപ്പോഴെങ്കിലും ആരെങ്കിലും ദ്രോഹിക്കാൻ ശ്രമിച്ച അവള് പോലും അറിയാതെ അവക്ക് താങ്ങായി നിന്ന് സംരക്ഷിക്കുന്നതും അതേ ശക്തി തന്നെയാണ് അച്ഛ. ആ ശക്തി അത് വേറെ ആരും അല്ല അച്ഛ, നമ്മുടെ ചിത്ര ചേച്ചിയ. എന്താ മോളെ എന്തൊക്കെയാ നീ പറയുന്നേ? ഇതേ വീട്ടിലല്ലേ ഞാനും കഴിയുന്നേ, നീ പറയുന്ന അനുഭവങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ലല്ലോ. അത് ശരി അച്ഛ, അച്ഛൻ മനസ്സ് വേദനിച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ മാറി നിൽക്കുന്നത് കൊണ്ടാ അച്ഛൻ ഈ കാര്യങ്ങളൊന്നും അറിയാതെ പോകുന്നത്. എന്നാൽ ഇനി ഒരിക്കലും ഇങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അച്ഛ. നേരത്തെ നമ്മുടെ വീടിന് ചുറ്റും ഏതോ ചരടൊക്കെ കെട്ടിവെച്ചിരുന്നത് ചിത്ര ചേച്ചിയുടെ ആത്മാവ് വീടിനകത്തേക്ക് വരുന്നത് തടയാൻ വേണ്ടിയായിരുന്നെന്ന് സത്യത്തിൽ എനിക്ക് ഇപ്പോഴാ മനസ്സിലാവുന്നത്. അതൊന്നും അറിയാതെ ആ ചരട് അവിടെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ പൗർണമിക്ക് ഭക്ഷണത്തിൽ മരുന്ന് കലർത്തി അവൾക്ക് അസുഖം വരാൻ വേണ്ടി ആഗ്രഹിച്ച ശ്വേതയെ ചിത്ര ചേച്ചി ഒരിക്കലും വെറുതെ വിടരുത്. അവക്ക് അതിലും വലിയൊരു ശിക്ഷ കൊടുക്കണം. എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല.